കാണാത്തവർക്കു വേണ്ടി പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയണം, ഇതാണ് കരിന്തണ്ടൻ സ്മാരകം. ഉണ്ടോ? ഇതുണ്ടോ? വെൽക്കം ടു കർണാടക. ഉണ്ടോ? സൂര്യകാന്തി നിങ്ങളൊക്കെ ബന്ധിപ്പൂണ്ട്, ബന്ധിപ്പൂ സൂര്യകാന്തി ഉണ്ടോ? സൂര്യകാന്തിപ്പൂകളുണ്ടോ? നമ്മള് ബാംഗ്ലൂരത്തെ ലോഡ് മൊത്തം ഇറക്കി കഴിഞ്ഞു. ഇനി ഇതൊന്നും വെച്ച് ലെവൽ ചെയ്യണം, സെറ്റ് ചെയ്യണം. നമസ്കാരം എല്ലാവർക്കും, ഞാൻ ജ്യോതിസ് പള്ളിക്കുന്നില്ല. തന്റെ ഗുവാഹട്ടി ട്രിപ്പിന്റെ ആദ്യത്തെ ദിവസം പകലൊന്ന് ഇവിടുന്ന് തുടങ്ങാം കേട്ടോ. നമ്മളിപ്പോ ഇവിടെത്തി അടിവാരത്തെത്തി. ഈ വണ്ടിയിലാണ് ഞാനിപ്പോ ഈ വഴിക്ക് പറഞ്ഞതിന്റെ കാരണം വെച്ചാൽ നമുക്ക് കർണാടകത്തിൽ ഇറക്കാനുണ്ട്, പിന്നെ ഒറീസയിൽ ഇറക്കാനുണ്ട് എന്ന് പറഞ്ഞു. നമ്മുടെ പണികളൊക്കെ എങ്ങനെയാണല്ലോ, നമുക്ക് ഇന്നത്തെ സ്ഥലത്ത് ഇറക്കാനുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇനിയിപ്പോ നമ്മള് അടിവാരത്തെത്തി. ഇപ്പൊ നമ്മളൊരു 6:30 ആയിട്ടുള്ളൂ അടിവാരത്തെത്തി. ഇനി ഇവിടുന്ന് എന്നാണ് ഇന്നത്തെ യാത്ര തന്നെ തുടങ്ങണേ. യാത്രയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇപ്പൊ അടിവാരം അടിവാരാണ്, അടിവാരം അടിവാരം അടിവാരം. നമ്മള് താമരശ്ശേരി ചുരം കയറാൻ പോണ കേട്ടോ. ഇപ്പൊ നമ്മള് കയറാൻ പോണ യൂട്ടേൺ ഒന്നും അല്ല കേട്ടോ. യൂട്ടേൺ ഒക്കെ കയറുന്ന സ്ഥലമായിട്ടുള്ളൂ. അപ്പൊ കയറിക്കൊണ്ടിരിക്കുന്നത് താമരശ്ശേരി ചുരം. നമ്മളങ്ങനെ ആദ്യത്തെ ബെൻഡ് കയറട്ടെ, താമരശ്ശേരി ചുരത്തിലെ ആദ്യത്തെ ഹെയർ പിൻ നമ്പർ 1 ആദ്യത്തെ ബെൻഡ് നമ്മൾ കയറുകട്ടോ. ഇവിടെ 9 ഹെയർ പിൻ ഉണ്ട്, 9 ഹെയർ പിൻ. അതിൽ ആദ്യത്തെ ഹെയർ പിൻ നമ്മൾ കയറി. ഇനി അങ്ങോട്ട് മുഴുവൻ ഫോറസ്റ്റ്. നമ്മൾ ഇത്ര വന്ന സ്ഥലങ്ങളൊക്കെ മറ്റേ ഗ്രാമപ്രദേശങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇവിടെ ഉണ്ട്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ഫോറസ്റ്റോ. നമ്മള് താമരശ്ശേരി ചുരത്തിന്റെ വനഭാഗങ്ങളിലേക്ക് കയറാണ്. ഇനി ഇവിടുന്ന് അവിടെ ഫുള്ള് വനങ്ങൾ തന്നെയാ. ഈ ഭാഗത്തെ വലതേ വശം ഫോറസ്റ്റും ഇടതേ വശം നമ്മുടെ വീടുകളും അതുപോലെ തന്നെ കൃഷിഭൂമികളൊക്കെ ഉണ്ട് കേട്ടാ. ഇനി നേരെ കാണുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ. നമ്മള് ഞങ്ങള് പണ്ട് ലോറിക്കാർക്ക് കുളിക്കാനും വണ്ടി കഴുകാനും ഒക്കെ സൗകര്യമാണ്. ഇപ്പൊ അതൊക്കെ അടച്ചു തോന്നുന്നുണ്ട്. ഇപ്പൊ അവിടെ ലക്ഷണം കാണാല്ലേ അവിടെ പണ്ട് ഇവിടെ ഈ സ്ഥലത്ത്. അപ്പൊ രണ്ടാമത്തെ യൂട്ടേൺ കയറാൻ പോട്ടെ. രണ്ടാമത്തെ യൂട്ടേൺ ആണ്. മൂന്നാമത്തെ യൂട്ടേൺ കയറാൻ പോട്ടെ. മൂന്നാമത്തെ ഹെയർ പിൻ നമ്പർ 3. നാലാമത്തെ ഹെയർ പിൻ കേട്ടോ. നാലാമത്തെ കയറി കഴിഞ്ഞു. തൊട്ടുപുറയില് കെഎസ്ആർടിസി ഉണ്ട്. കോട്ടയം ഒരു എയർ പിൻ നമ്പർ വെച്ചിട്ടുണ്ട് 5. പക്ഷെ നമുക്ക് അത്ര ഒരു വലിയ ബെൻഡ് പോലെ കാണാനില്ല കേട്ടത്. രണ്ട് സൈഡ് ഫോറസ്റ്റ് ആട്ടോ. ഹെയർ പിൻ നമ്പർ 6. ഹെയർ പിൻ നമ്പർ 7. ഏഴാമത്തെ ഹെയർ പിൻ ആണ്. നമ്പർ 8 ഹെയർ പിന്നിലേക്ക് എത്തിട്ടോ. അതായത് നമ്മള് 9 ഹെയർ പിന്നും കയറി കേട്ടോ. ഒമ്പതാമത്തെ ഹെയർ പിന്നാണത്.
അങ്ങനെ ചുരം കയറി കുറെ തീരായിട്ടോ ചുരത്തിന്റെ മുകളിൽ ചുരത്തിന്റെ അടിഭാഗത്താണ് ആ താഴേന്ന് നമ്മൾ കയറി വന്നപ്പോ അങ്ങനെ നമ്മള് ചുരം കഴിഞ്ഞു കേട്ടോ നമ്മള് കോഴിക്കോട് ഡിസ്ട്രിക്റ്റും കഴിഞ്ഞു നമ്മള് വയനാട് ഡിസ്ട്രിക്റ്റിൽ കയറണം നമ്മള് വയനാടായി ഞാൻ ഇതിനു മുമ്പ് ഈ ചുരത്തിക്കൂടെ വന്നപ്പോ ഞാന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടി പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയണം ഇതാണ് കരിന്തണ്ടൻ സ്മാരകം ഉണ്ടോ നമ്മുടെ വഴിക്കടവ് ചുരം സോറി ഈ താമരശ്ശേരി ചുരം കണ്ടുപിടിച്ച ആളാണത് സായിപ്പിന് വഴി കാണിച്ചു കൊടുത്ത ആളാണത് കരിന്തണ്ടൻ കണ്ടോ 1750-800 കാലഘട്ടത്തിൽ ചിപ്പിലിത്തോട് കാടുകൾ ജീവിച്ചിരുന്ന പണിയ മൂപ്പനാണ് കരിന്തണ്ടൻ താമരശ്ശേരി ചുരത്തിൻ്റെ ഉപജ്ഞാന ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തി കാണിച്ചത് മൂപ്പൻ്റെ ആത്മാവ് ഈ ചങ്ങലയിൽ കുടികൊള്ളുന്നു ഉണ്ടോ ഈ മൂപ്പനാണ് ഈ താമരശ്ശേരി ചുരം സായിപ്പിന് കാണിച്ചു കൊടുത്തത് ഇത് ഞാൻ മുന്നിൽ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കാണാത്തവർക്ക് കൊണ്ട് പുതിയ ആൾക്കാർക്ക് സബ്സ്ക്രൈബേഴ്സിന് കാണാൻ വേണ്ടിയാണ് ഇട്ടത് നമ്മളങ്ങനെ ഇപ്പൊ മുത്തങ്ങ എത്ര ഇടാം മുത്തങ്ങ മുത്തങ്ങ കേരളം കഴിയാറായി കേരളം തെക്കിന് അധികം ദൂരമില്ല അല്ല കർണാടകത്തിലേക്ക് അധികം ദൂരമില്ല ഇതൊക്കെ മുത്തങ്ങ ഫോറസ്റ്റിന്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ മുത്തങ്ങ ഫോറസ്റ്റിന്റെ ഭാഗങ്ങളാണ് അങ്ങനെ നമ്മള് മുത്തങ്ങ എത്തി മുത്തങ്ങ ഇതാണ് മുത്തങ്ങ ഇവിടെ ഈ അടുത്ത് വസ്തായിരുന്ന പഴയ ചെക്ക് പോസ്റ്റ് സെൽ ടാക്സ് ഒക്കെ വണ്ടി എടുക്കണ്ടാവൊന്നുമില്ല നമ്മളങ്ങനെ കേരള ബോർഡർ കഴിയാറായിട്ടാ ഇനി അധികം ദൂരമില്ല ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ ഉള്ളു രണ്ട് ഇത്ര ഇല്ല ഒരു കിലോമീറ്റർ താഴെ ഉണ്ടല്ലോ കേരള ബോർഡറിലേക്ക് ഫോറസ്റ്റ് ആണ് കേട്ടോ ഫോറസ്റ്റ് മുത്തങ്ങ ഫോറസ്റ്റ് ആണ് മുത്തങ്ങ മുത്തങ്ങ വൈൽഡ് ലൈഫ് കേന്ദ്രമാണ് നമ്മള് കേരളം കഴിയാട്ടാ കേരള സ്റ്റേറ്റ് നന്ദിയുണ്ട് ഈ പാലം കഴിഞ്ഞാൽ നമ്മള് കർണാടകയിലേക്ക് കയറിട്ടാ ഈ പാലം കഴിഞ്ഞാൽ നമ്മള് കർണാടകയിലേക്ക് കയറി ഇതുണ്ടാ വെൽക്കം ടു കർണാടക ഉണ്ടാ നമ്മളിപ്പോ യാത്ര ചെയ്യണത് കർണാടകയിൽ കൂടെയാണ് കേട്ടോ നമ്മൾ യാത്ര ചെയ്യണത് കർണാടകയിൽ കൂടെയാണ് ഈ ഫോറസ്റ്റാണ് രാത്രി അടയ്ക്കുന്നത് ഇവിടെ മൃഗങ്ങളെ കാണാൻ പറ്റും ഇപ്പൊ മൃഗങ്ങള് നമ്മളങ്ങനെ ബന്ദിപ്പൂര് കഴിഞ്ഞു കേട്ടോ ഇതുവരെ ഒരു മൃഗത്തെ പോലും കാണാൻ പറ്റിയില്ല ഇതാണ് ബന്ദിപ്പൂര് കാടടക്ക സ്ഥലമായിട്ട് ഒരു മൃഗത്തെ പോലും കാണാൻ പറ്റിയില്ല അത് കുരങ്ങളെ കണ്ടു അതാണ് വീഴ്ന്നു എടുക്കാൻ പറ്റാ ഞാൻ അങ്ങനെ നമ്മള് ടൈഗർ ബന്ദിപ്പൂര് ടൈഗർ റിസർവ് മൊത്തം കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് അടുത്ത സ്ഥലമാണ് മെയിൻ സ്ഥലമാണ് ഗുണ്ടൽപ്പേട ഗുണ്ടൽപ്പേട നമ്മൾ തിരി അതുകൊണ്ടോ ബന്ദിപ്പൂ ഒക്കെ പാടത്ത് കൃഷി ഇതൊക്കെ ബന്ദിയാണ് ബന്ദി ബന്ദി സൂര്യകാന്തി നിൽക്കണെങ്കിൽ ബന്ദിപ്പൂ ഉണ്ട് ബന്ദിപ്പൂ അതിന് സൂര്യകാന്തി ഉണ്ടോ സൂര്യകാന്തി പൂവുണ്ടോ നമ്മളങ്ങനെ ഗുണ്ടൽപേട്ട എന്ന് പറഞ്ഞത് ഗുണ്ടൽപേട്ട നമ്മളിന്ന് ഇവിടെ നടത്തോട്ട് മൈസൂർ പോവും നമ്മള് ഗുണ്ടൽപേട്ടേ ഗുണ്ടൽപേട്ട ആണ് ഗുണ്ടൽപേട്ട വലത്തോട്ട് പോണ വഴിക്ക് നാട്ടിലേക്ക് പോണം നിലമ്പൂര് നിലമ്പൂരൊക്കെ പോണ വഴി വഴിക്കട വഴിക്കൊക്കെ നമ്മളിപ്പോ ഇവിടെ ലെഫ്റ്റ് പോയി അടുത്തോട്ട് അടുത്തോട്ട് പോവാ നമ്മള് ആ കാർകാരൻ അങ്ങനെ നമ്മളിപ്പോ മൈസൂർ എത്തിയിട്ടോ നമ്മളിവിടെ റൈറ്റ് പോവും നേരെ പോയി കഴിഞ്ഞാൽ മൈസൂർ ടൗൺ ആണ് ഇവിടുന്ന് വലത്തോട്ട് വരും ഇത് മൈസൂർ റിംഗ് റോഡാണ് ബൈപ്പാസ് റോഡ് നേരെ പോയി നമ്മള് ബാംഗ്ലൂരോട്ട് കയറും ബാംഗ്ലൂരോട്ട് കയറിട്ട് പിന്നെ വീണ്ടും തിരിഞ്ഞു പോകും മധുര എന്നിട്ട് വീണ്ടും തിരി
നമ്മൾ അങ്ങനെ മൈസൂർ റോഡിലേക്ക് ഒന്ന് കയറി കേട്ടോ. മൈസൂർ റോഡല്ല ബാംഗ്ലൂർ റോഡിലേക്ക് കേട്ടോ. മൈസൂർ റോഡിൽ നിന്ന് നമ്മളിപ്പോ ബാംഗ്ലൂർ റോഡിലേക്ക് ഒന്ന് കയറി. നമ്മൾ ഈ വഴിക്ക് ഒരു 10-50 കിലോമീറ്റർ പോയി നേരെ പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂർ. നമ്മൾ 10-50 കിലോമീറ്റർ പോയിട്ട് നമ്മൾ വീണ്ടും തിരി മധൂർ നമ്മൾ തിരിഞ്ഞ് തുമ്പൂർ റോഡിലേക്ക് കയറും. നമ്മള് അങ്ങനെ നമ്മളിപ്പോ ശ്രീരംഗപട്ടണത്തിലേക്ക് എത്ര. ശ്രീരംഗപട്ടണ വെൽക്കം ടു ഹിസ്റ്റോറിക്കൽ ടൗൺ ശ്രീരംഗപട്ടണ. ഇതന്നെയായിരുന്നു പഴയ റോഡിന്റെ അവസ്ഥ. ഇപ്പൊ ഈ അടുത്ത് ഇപ്പൊ വഴിപ്പണി നടക്കണ്ട്. നമ്മൾ നേരത്തെ കണ്ടല്ലോ വഴിപ്പണി നടക്കണം. ഇപ്പൊ ഒരു അധികം താമസിച്ചുണ്ട്. ഇത് ഞാൻ കണ്ടിട്ട് 6 ലൈറ്റ് മാതിരിയാണ് പണി നടക്കണേ. ഇതാണ് ശ്രീരംഗപട്ടണ. നമ്മളിപ്പോ ശ്രീരംഗപട്ടണ ശ്രീരംഗപട്ടണ ഇതാണ് ശ്രീരംഗപട്ടണം. നമ്മളങ്ങനെ ഇപ്പം മാണ്ടി എത്തി. മാണ്ടിയല്ല കുഴപ്പമില്ലാത്തൊരു ടൗൺ ആട്ടോ. വലിയ കുഴപ്പമില്ല. വെൽക്കം ടു ഷുഗർ സിറ്റി. പഞ്ചസാരയുടെ നഗരമാണത് മാണ്ടിയ. ഷുഗർ സിറ്റി ഉണ്ട്. ഷുഗർ സിറ്റി മാണ്ടിയുടെ ഭാഗങ്ങളാണ്. മാണ്ടിയുടെ ടൗണിന്റെ ഭാഗങ്ങളാവണുള്ളൂ കേട്ടോ. നമ്മള് മാണ്ടിയ ടൗണിന്റെ ഭാഗങ്ങളിലേക്ക് കയറാൻ പോവാട്ടോ. നമ്മളിപ്പോ യാത്ര ചെയ്യണ മാണ്ടിയ ടൗണിന്റെ ഭാഗങ്ങളിലൂടെ. കോളേജാണ്. കോളേജ് ദിവസത്ത് കാണാണ്ട മാണ്ടിയ മറ്റേ ബസ് സ്റ്റാൻഡ്. മാണ്ടിയ ടൗണിന്റെ ഭാഗങ്ങൾ തന്നെയാ. മാണ്ടിയ ടൗണ് മാണ്ടി കഴിഞ്ഞ നമുക്ക് അടുത്ത് മതു. നമ്മളിപ്പോ യാത്ര ചെയ്തതും മാണ്ടിയ ടൗണിൽ കൂടെ തന്നെയാണ്. ടൗണിന്റെ ഭാഗങ്ങൾ കൂടെ തന്നെയാണ് നമ്മുടെ യാത്ര കേട്ടോ. ഒക്കെ മാണ്ടിയ ടൗണിന്റെ ഭാഗങ്ങളെ. ടൗൺ കഴിയാറായി മാണ്ടിയ. മാണ്ടിയ വലിയ കുഴപ്പമില്ല കേട്ടോ. വലിയ കുഴപ്പമില്ലാത്തൊരു ടൗണോ. ഇപ്പൊ നമ്മൾ ആ നേരത്തെ ഒരു 6 ലൈൻ കണ്ടില്ലേ. ആ 6 ലൈൻ വരുമ്പോഴൊക്കെ ഇതിലേക്ക് ഇവിടെയൊക്കെ ബൈപ്പാസ് വരുമായിരിക്കും. വേറെ വഴിക്ക് പോവായിരിക്കും. കാരണം ഞാൻ പോയപ്പോ ശ്രീരംഗപട്ടണത്ത് കൊണ്ട് വേറെ വഴിക്ക് വിടണം. ബൈപ്പാസ് വരുന്നുണ്ട്. അപ്പൊ അതുപോലെ ഇവിടെയും വരുമായിരിക്കും. പ്രൈവറ്റ് ബസ് പറഞ്ഞൊക്കെ നമ്മടടുത്ത് വട്ടം വെക്കാൻ പറഞ്ഞു. നമ്മളങ്ങനെ ഇപ്പൊ മധുരേ. മധുരയിലെ ഗംഭീര നീളുള്ള പാലാട്ടാ. മധുര കേറിട്ട് കുറച്ചുകാരായി. നല്ല നീളുള്ള പാല. കാരണം ഈ പാലാന്ന് എനിക്ക് തോന്നണെന്നറിയാം. മധുര ബൈപ്പാസ് ഉണ്ടാക്കാൻ പറ്റിയായിരിക്കും. സ്ഥലം ഉണ്ടായിരിക്കില്ല. കാരണം അവര് മോളുടെ പാലാട്ട അന്തര പാലാക്കി അടിപൊളി എടുത്തു തരും. ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് എന്തായാലും പൊരിച്ചു. പാല നല്ല സൂപ്പർ പാല. പാലം നേരെ പോണട്ടാ. മധുര ടൗണിലേക്ക് ഇല്ല എന്ന് പറഞ്ഞു. നേരെ പോണ പാലം. ഇവിടുന്ന് ലെഫ്റ്റ് തിരി കേട്ടോ. നേരെ പോയ ബാംഗ്ലൂര്. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞു. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ പോണ്ട. നേരെ പോയ ബാംഗ്ലൂർ കേട്ടോ. നമ്മളിവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞു. ഇപ്പൊ നമ്മള് ലെഫ്റ്റ് തിരിഞ്ഞ ലോഡർ ഇട്ടിട്ട് നമ്മള് ബാംഗ്ലൂർ വഴിക്കാണ് നമ്മള് ഗുവാഹട്ടിക്ക് പോണേ. പുളിയൂർ ദുർഗ നമുക്കിനി അടുത്തൊരു സ്ഥലം കേട്ടാ. നമുക്ക് കുനികളാണ് ലോഡർ ഇറക്കണ്ടേ. കുനികൾ രണ്ട് സൈഡും കൃഷിഭൂമികളാട്ടോ. രണ്ട് സൈഡും കൃഷിഭൂമികളാ. ഇങ്ങനത്തെ വഴിക്കും ടോളുണ്ട് കേട്ടോ. എന്റെ പല മുന്നത്തെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ രാജ്യത്തിന്റെ പല ഭാഗത്തും ഇങ്ങനത്തെ ടോളുകളുണ്ട്. ഇതേപോലത്തെ ടോളുകൾ രാജ്യത്തിന്റെ പല ഭാഗത്തും ഉണ്ട്. ഫാസ്റ്റാഗും എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. ഞാൻ എന്റെ പല വീഡിയോകളിലും മുന്നേ ഇതുപോലെ സ്ഥലത്ത് ടോൾ എടുക്കണേ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മള് കുഞ്ഞികൾ എത്ര കുഞ്ഞികൾ ഫാസ്റ്റാഗാണ്. ഫുൾ സെറ്റപ്പാണ്. ാണ് നമ്മുടെ ഫസ്റ്റ് ലോഡർ വെക്കണ കേട്ടോ. ഇവിടെ തന്നെ വണ്ടി നമുക്ക് ഈ ട്രിപ്പ് ഗുവാഹട്ടി ട്രിപ്പിന്റെ ഫസ്റ്റ് ലോഡർ വെക്കണ ഇവിടെയാ. നമ്മൾ വണ്ടി അവിടെ കൊണ്ട് നിർത്തി ചോദിച്ച് പണ്ട തുടങ്ങി അടുത്തിൻ്റെ തുംകൂർ വരെ പോകണ്ട കേട്ടോ. തുംകൂരിന് മുന്നേ ഇറക്കണ ഞാൻ നിൽക്കണ വണ്ടി നിർത്തിക്ക വണ്ടി. ഇനി അവര് വന്നിട്ട് അതിനകത്ത് കയറിയിട്ട് ഇറക്കണം.
ചെറിയ കയറ് മേടിച്ച് ചേർന്നേ കുഴപ്പമില്ല. ഇത് വലിയ കയറാണ്, ഇത് വലിയ കയറ ഒറ്റയ്ക്ക് കെട്ടിയപ്പോഴേ കയ്യൊക്കെ ഉണ്ടോ, കയ്യൊക്കെ ഇതുണ്ടോ, കയ്യൊക്കെ ഉണ്ടോ, പൊളിഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എന്റെ കാഴ്ചകൾ, കാശി കാര്യങ്ങൾ. അപ്പൊ ഇനി ഇവിടുന്ന് പറഞ്ഞ രാത്രി മാക്സിമം ഓടാന്ന് പറഞ്ഞു, എന്നാലും ബാംഗ്ലൂർ രാത്രി പോകണം. അപ്പോ ബാംഗ്ലൂർ വിളിക്കണം, ബാംഗ്ലൂർ വിജയവാഡ പിന്നെ അങ്ങനെ വേണം. അപ്പൊ നോക്കട്ടെ, രാത്രി വിളിക്കാൻ പറ്റി വിളിക്കാം. അപ്പോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തരാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.